കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതയാത്രയിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരിനാട്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന ജീവിതയാത്രയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരിനാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഫാർമസിസ്റ്റ് കൂടിയായിരുന്ന ശ്രീമന്ദിരം പുരുഷോത്തമൻ പുത്തംകുളമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയാണ് നമ്മൾ ഇന്ന് പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരൻ കൂടിയാണ്, നല്ലൊരു കവി കൂടിയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഏതായാലും ജീവിതയാത്രയിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ പുരുഷോത്തമൻ ശ്രീമന്ദിരം പുത്തംകുളം. ഞാൻ പുത്തംകുളത്ത് ജംഗ്ഷന് കുറച്ച് കിഴക്കോട്ട് മാറി ബ്ലോക്കമ്പരം ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് കുറച്ച് തെക്കോട്ട് മാറി ഒരു കോളനിയാണ്. ആ കോളനിയോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ. എന്താണ് സാറിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെല്ലാം ഇങ്ങനെ അറിയാൻ വേണ്ടി കാതോർത്തിരിക്കും. ആ ശരി, ഞാനും അത് പറയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതായത് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലം പരവൂരാണ്. പരവൂർ കോട്ടപ്പുറം എന്ന് പറയും. കോട്ടപ്പുറം എന്ന് വെച്ചാൽ അതായത് പരവൂർ കമ്പോളത്തിന് പടിഞ്ഞാറ് വശം മണിയംകുളം എന്നൊരു സ്ഥലമുണ്ട്. ഓക്കെ. പൊഴിക്കര പോകുന്ന റൂട്ട്. അപ്പോൾ ആ മണിയംകുളം സ്കൂളിലാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ സ്കൂളിനോട് കുറച്ച് തെക്ക വശമാണ് അമ്മയുടെ വീടും. കടപ്പുറമാണ്, കടൽ സമുദ്രത്തിനോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടെ ഒന്നാം ക്ലാസ് തൊട്ട് ആ ഈ മണിയംകുളം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അന്ന് കൊച്ചാണല്ലോ, അങ്ങനെ ഓരോരോ ഒരുപാട് പേരോട്ട് അന്ന് കൊച്ചു കൊച്ചു നമുക്ക് അന്ന് അവിടുത്തെ സുഹൃത്തുക്കളെല്ലാം കൊച്ചു ബാലന്മാരൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അവിടെ ഒന്നാം ക്ലാസ് കഴിഞ്ഞ ശേഷം അച്ഛനും ഒരു ജോലി സംബന്ധമായി ഈ പുത്തംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാനും എന്നെ ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ച് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഈ നമ്മളെ ഇപ്പോഴേ മീനമ്പലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ് പാമ്പുറം, അതിന് കുറച്ച് പരൂർ പോകുന്ന റൂട്ട് പടിഞ്ഞാറോട്ട് മാറി മീനമ്പലം ഒരു സ്കൂളുണ്ട്. അവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിൽ അതിൽ അവിടെ ഞാൻ രണ്ടാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച് ആ കാലമെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു അഞ്ചാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അന്ന് പ്രൈമറി സ്കൂളാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാം ക്ലാസ് എന്ന് പറഞ്ഞ് അന്ന് വേറെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്നങ്ങനെയല്ല. അപ്പോൾ അത് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നെ ആറെന്നും പറഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ആറാം ക്ലാസ്സിൽ എന്നെ ഭൂതക്കുളം ഹൈസ്കൂളിൽ ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാവുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പം അതിനുശേഷം നമുക്കവിടെ സുഹൃത്തുക്കളുണ്ട്, എന്നൊരു പഴയൊരു സ്കൂളാണ്. ഓക്കെ. അപ്പം അന്നത്തെ കാര്യം പറഞ്ഞാൽ ഇന്നത്തെ ആറാം ക്ലാസ്സുകാരനും അന്നത്തെ ആറാം ക്ലാസ്സുകാരനും ഒരുപാട് വ്യത്യാസമുണ്ട് ജീവിതം. അതെ, 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 അതെ. കാരണം അങ്ങനെയാണ് അന്ന്. ഇന്ന് കാലത്തെ ചായ കാപ്പി, അത് കഴിഞ്ഞാൽ 10 മണിയാകുമ്പം വേറെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, പിന്നെ വൈകിട്ടൊരു 4 മണി 3 മണിയാകുമ്പം ചായ കടി. ഇന്നത്തെ ആ പൂക്ക് ഇന്നത്തെ കുട്ടികൾക്കും ഇന്നത്തെ ആ ഇന്നത്തെ ഒരു തലമുറ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അന്നത്തെ തലമുറ അങ്ങനല്ല. ഞങ്ങളെല്ലാം ജീവിച്ച് ജീവിച്ച് ഈ പറയുന്നതൊക്കെ പറയും കണ്ണ് നിറയുക. അന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്തെങ്കിലും കഴിക്കുക. അന്ന് പഴങ്കഞ്ഞിയാണ് രാവിലെ ഒരു അമ്മ ഒരു പഴങ്കഞ്ഞി വിളമ്പി തരും. അത് കഴിച്ചുണ്ടാണ് സ്കൂളിൽ പോകും. ഉച്ചയ്ക്കൊന്നും കാണത്തില്ല. ഉച്ചയ്ക്ക് ചിലപ്പം 10 പൈസ 20 പൈസ ആയിരിക്കും വീട്ടിൽ നിന്ന് തരുന്നത്. അത് ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ വിടുമ്പം കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കളിക്കുക. വീണ്ടും ഉച്ചതിരിഞ്ഞ് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞ് ആറാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയി ഇങ്ങനെ വന്നപ്പോഴും ഞങ്ങൾ അന്നും എനിക്ക് പ്രാരാബ്ധമാണ്,
എൻ്റെ വീട്ടിൽ അച്ഛൻ, ഞങ്ങൾ 9 പേരാണ്. അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഈ കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് അച്ഛന് ഏതാണ്ട് 1-2 മാസം ഒരു ചെറിയൊരു അപകടം പറ്റി, അങ്ങനെ കിടപ്പിലായിപ്പോയി. കിടപ്പിലായിപ്പോയപ്പോൾ നമ്മൾ, എൻ്റെ ഇളയത് 4-5 പേരുണ്ട്. അപ്പം ഞാനാണ് എല്ലാത്തിലും മൂത്താളാണ്. അപ്പം അച്ഛൻ ഈ കിടന്ന കിടപ്പിൽ അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ രാവിലെ അച്ഛൻ എഴുന്നേറ്റ് എല്ലാവർക്കും ഓരോ കത്ത് എഴുതി തരും. എന്താണെന്നത് അറിയാമില്ല, എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ഒട്ടിച്ചാണ് തരുന്നല്ലേ? ഒട്ടിച്ചാണ് തരുന്നത്. ഞാൻ ഈ കത്ത് കൊണ്ട് ഈ അഡ്രസ്സ് നോക്കി എല്ലാവരെയും വീട്ടിൽ കൊണ്ട് കൊടുക്കും രാവിലെ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭിക്ഷാടനം തന്നെ. ആ രംഗമൊക്കെ ഓർക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അത് ഈ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അല്ലേ? ഈ കത്ത് വാങ്ങിച്ച് വായിച്ചിട്ട് ഈ കത്തിനകത്ത് 2-3 രൂപ, അന്ന് 1-2 രൂപ പറഞ്ഞ വിലയുള്ള കാലം. ഇന്ന് എനിക്ക് വയസ്സ് 78 എൻ്റെ 10-11 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴീ കത്തിനകത്ത് ഈ പൈസ വെച്ച് ഞാൻ ചുരുട്ടി എൻ്റെ തരും. ഞാൻ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ചുരുട്ടിട്ട് അമ്മയെ ഏൽപ്പിച്ച് അമ്മ അതും കൊണ്ട് അരി വാങ്ങിച്ചു വേണമെന്ന് ആ കാലങ്ങൾ കഴിയാൻ. അങ്ങനത്തെ കാലം അതാണ്, ജോലിയൊന്നുമില്ല, അങ്ങനെ അവസ്ഥയാണത്. അത് ഈ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഇന്നത്തെ കൊച്ചുങ്ങൾ സുഖിക്കുകയാണ്. ഇന്നത്തെ അവര് കൊച്ചുങ്ങൾ ക്ലാസ്സിൽ പോകുമ്പം അമ്മയുടെ ഒന്നും അച്ഛൻ്റെ ഒന്നും നോട്ടും നോട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോണത്. ഞാൻ കണ്ടിട്ടുണ്ട്, നോട്ട് വാങ്ങിച്ച് പോക്കേറ്റ് വെച്ചിട്ടുണ്ട്. അവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം. പക്ഷെ അന്നങ്ങനെ ഇല്ല. ഇന്നത്തെ തലമുറ അത് അറിയണം. പഠിക്കുന്നവർ തന്നെ അത് ഫീസ് ഉണ്ടാക്കിക്കൊണ്ട് വേണം പോകാൻ. പഠിക്കുന്നവർ തന്നെ അന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്നത്. ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പം ചിലപ്പോഴും മാത്രം ചിലപ്പം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ശേഷം തന്നയക്കും. അതുപോലെ അതിനെക്കാട്ടിയും ഭീകരമായ ഒരു ചിത്രം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അന്ന് ഞാൻ 10 പഠിക്കുകയാണ്. അന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളെ പേര് ഞാൻ പറയുന്നില്ല. അയാൾ, ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഒരു വീട്ടിൻ്റെ മുറ്റ ഒരു വീട്ടിൻ്റെ ഇറായത്ത് ഒരു ഹാളിലാണ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഉണ്ണുന്നത്. ആ ഒരു ചിത്രം മനുഷ്യനെ ഏറ്റവും ദുഃഖിച്ച ഒരു ചിത്രമാണ്. അത് ആലോചിച്ച് നോക്കുമ്പം ഇന്നത്തെ പിള്ളേരത് കണ്ടുപഠിക്കണം, അത് ചിന്തിക്കണം. അവൻ ആരാണെന്നും അവൻ എന്താണെന്നും അവൻ അറിയണം, അറിഞ്ഞ് ജീവിക്കണം. അതാണ് മനുഷ്യൻ. അപ്പം ഞങ്ങളിങ്ങനെ ഉണ്ടോണ്ടിരിക്കുമ്പം എൻ്റെ സുഹൃത്ത് അവൻ ഒരു ഇല കൊണ്ട് ഞങ്ങളെ മദ്യത്തിലിടും. ഞങ്ങളെല്ലാം ചോറ് ഓരോ പിടിച്ചോറ് അവൻ്റെ ഇലയിലിടും. കറിയും ചമ്മന്തിയും ചോറും അന്ന് കൊണ്ടുപോകുന്നു. കുറച്ച് ചമ്മന്തിയും ഒരു പിടിച്ചോറും അവൻ്റെ ഇലയിലിട്ട് അവനും അവൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിരുന്ന് ഊട്ടും. ഇന്നങ്ങനെ നടക്കുമോ? ആരുണ്ട് ചെയ്യുന്നത്? ആ ഒരു രംഗമാലോക്കെ അന്നത്തെ ആ കുട്ടികളെ, അന്നത്തെ ആ ബാല്യം, അന്നത്തെ ആ കാലം ഞാൻ ആലോചിക്കുകയാണ്. ഇന്നത്തെ കുട്ടികളത് പഠിക്കേണ്ടുന്നൊരു ചിത്രമാണത്. കണ്ണു നിറഞ്ഞു പോകും നമ്മൾ ഏതൊരുത്തൻ്റെയും ഹൃദയം പൊട്ടിപ്പോണ രംഗങ്ങളാണ്. അതെ, ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് വല്ലാണ്ട്, എന്താ പറയാൻ വാക്കുകളില്ല, വല്ലാണ്ട് ഫീൽ ചെയ്തു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് എല്ലാം അന്നത്തെ തലമുറ അവരെ കയ്യിൽ കാശുണ്ട്. അവൻ ആ കാശ് വെച്ചുകൊണ്ട് അവൻ വഴി തെറ്റുകയാണ്. അതെ അതെ അതെ. നമ്മൾ എത്ര എത്ര പരസ്യം, എത്ര എത്ര വാർത്തകൾ അറിയുന്നു. അവനിങ്ങനെ കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ ചരസ് കഴിക്കുന്നു, കുടിക്കുന്നു, അവൻ പോകുന്നു, അവൻ വെള്ളമടിക്കുന്നു ഇല്ലേ? അപ്പം അതിന് വേണ്ടി അവൻ്റെ ഈ പൈസ ഉണ്ടെന്ന് അത് രക്ഷാകർത്താക്കളാണ് ഒരു ചുരുക്കി പറഞ്ഞ് അവനെ ഇല്ലാതാക്കുന്നത്. അപ്പം ചോദിക്കുന്നതെല്ലാം രക്ഷാകർത്താവ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ രക്ഷാകർത്താക്കള് എൻ്റെ മക്കളല്ലേ, അവര് വിഷം തിരിക്കരുത് എന്നാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. അന്നത്തെ ഇന്നത്തെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇന്നത്തെ ആ തലമുറയെ ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പോയാൽ ആ നമ്മളെ വീട്ടുകാർക്ക് എന്ത് ദുഃഖമായിരിക്കും. അല്ലെങ്കിൽ നമ്മളാ ലൈനിൽ പോകരുത്, അവർ നമ്മൾ അങ്ങനെയാണ് വളർത്തുന്നത് എന്നൊരു ചിന്ത ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നിലുള്ള ആ പൗരുഷത്വം ഇവർക്ക്
അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒന്നും പറയുന്നില്ല. അതിനുശേഷം ഞാൻ എസ് എസ് എൽ സി എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കൊല്ലം ഐ ടി ഐയിൽ വന്നു ചേരുകയായിരുന്നു. കല്ലുപാലത്തിനടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, ബി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു സമരത്തിൽ പങ്കെടുത്തു. അത് യേശുദാസ് കോളേജിൻ്റെ അടുത്ത്, ഫാത്തിമ കോളേജിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ജാഥയായിട്ട് പോയി. അന്ന് ഞങ്ങളെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് പട്ടാളക്കെ പോലീസുകാരൻ നീട്ടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി റെയിൽവേ സ്റ്റേഷൻ്റെ കാമ്പൗണ്ടിൽ കയറി. അങ്ങനെ എൻ്റെ കണ്ണിനൊക്കെ അന്ന് പരുക്ക് പറ്റിയായിരുന്നു. ഇപ്പോഴും എൻ്റെ ഇടത് കണ്ണിന് കാഴ്ച. അങ്ങനെയാണ് ഈ കണ്ണിന് കാഴ്ച എനിച്ചറിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് സ്ഥലത്തും രണ്ട് മൂന്ന് മാസം മെഡിക്കൽ കോളേജിൽ ഞാൻ കിടന്നു. അന്നെനിക്ക് ബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോഴ് മെഡിക്കൽ കോളേജിൽ കിടന്നതിന് ശേഷം ആ കണ്ണിന് തകരാറാണെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് അന്നത്തെ കാലമല്ല, അന്ന് ഓപ്പറേഷനൊക്കെ വളരെ ഇതാണ്, ഇന്നത്തെ ഇന്നായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഇനി അതൊന്നും പറ്റത്തില്ല. ഇന്ന് എനിക്ക് ആ കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടുന്ന രീതിയിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആണ് എനിക്ക് ഈ പി എസ് സിയുടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടു തരുന്നത്. ഓക്കെ. ആ ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യമുണ്ട്, അറ്റൻഡർ പോസ്റ്റാണ് ഈ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഞാൻ അതിന് അപേക്ഷിക്കുകയും ദൈവാധീനം കൊണ്ട് എനിക്കത് ആ ഒരു പോസ്റ്റിൽ, അത് ഞാൻ അന്ന് ഈ കൊല്ലം കളക്ടറേറ്റിലായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ. ഓക്കെ. അപ്പോൾ ഏതാ അന്ന് ഇങ്ങനെ ഒരുപാട് വേക്കൻ്റൊക്കെ വളരെ ഇന്ന് ഇന്നത്തെ കണക്കുള്ള ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ അന്ന് അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഒരു പ്യൂൺ അതിനടുത്ത് വലിയൊരു സുഹൃത്തായിരുന്നു അവിടുത്തെ. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ച് പുരുഷന് എവിടെ വേണമെങ്കിലും പോകാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി സാറേ പോവാം. അപ്പം പോവാമെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് എൻ്റെ അന്ന് എനിക്ക് ഏതാണ്ട് 26 വയസ്സോളമുണ്ട്. ഓക്കെ ഓക്കെ. അന്ന് ഞാൻ അറ്റൻഡറായിട്ട് എരിമേലിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഓ അത് ശരി. വെച്ചുച്ചറ എരിമേലി ഒരു ഹോമിയോ ഡിസ്പെൻസറിയിൽ ഞാൻ വേറൊട്ടിക്ക് കയറുകയാണ്. അതിനുശേഷം പിന്നെ വിവാഹമൊക്കെ ആയി. അങ്ങനെ അത് ഇങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ 2-3 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയി. അതിനുശേഷം എന്നെ ഈ 5-6 വർഷം ഉണ്ടായിരുന്നു അതിന് ഫാർമസിസ്റ്റായിട്ട് എനിക്ക് ഉദ്യ കയറ്റം കിട്ടുകയും ചെയ്തു. അങ്ങനെ കോട്ടയത്തായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് കോട്ടയത്തോട്ട് പോയി. കോട്ടയത്ത് 2-3 വർഷം ജോലി നോക്കി. അതിനുശേഷം കോട്ടയത്ത് നിന്ന് ഞാൻ വന്നത് പത്തനാപുരത്താണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പത്തനാപുരത്തിന് 2-3 വർഷം ജോലി ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ കൊല്ലം ഡിസ്ട്രിക്റ്റ് കിട്ടി. പിന്നെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ജോലി ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ഞാൻ ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ കാതിയനായിരുന്നു. ഇടയ്ക്കൊരു കഥാപ്രസംഗത്തിനൊക്കെ തട്ടിക്കൂട്ടി. അതായത് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ്. ഓക്കെ ഓക്കെ. ആ അന്ന് കുറച്ച് പേര് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് തന്നെ ഞാൻ അന്ന് സ്കൂളിൽ പാടമൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് സമ്മാനം കിട്ടുമായിരുന്നു. അപ്പോൾ അതിനുശേഷം സുഹൃത്തുക്കളെല്ലാം കൂടെ എന്നെ ചൂടാക്കി. അങ്ങനെ ഞാനൊരു കാതികനായി. സപ്പോർട്ട് കുറച്ച് നാൾ അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ കാതിക കഥാപ്രസംഗത്തിന് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ജോലി കിട്ടിയത് ഈ എരുമേലിലാണെങ്കിലും റാന്നിയിലൊക്കെ ഞാൻ കഥയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ എന്തപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എങ്ങനെ എന്താ ആര് പറഞ്ഞോന്നൊന്നും അറിയാൻ വയ്യ, ഒരു പേപ്പർ വന്ന് നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്ന്. അന്ന് സർവീസ് ചെയ്തിരിക്കുന്നവർക്ക് പൊതുരംഗത്തേക്ക് മറ്റേ കലാരംഗത്തേക്കൊന്നും പോകാൻ പാടില്ല, പ്രോഗ്രാം ചെയ്യാൻ പാടില്ല. അങ്ങനെ പിന്നെ ഈ കഥാപ്രസംഗം എന്നുള്ള പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ആകെ ഉണ്ടായത് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമായിരുന്നു. ആ അത് മനസ്സിലുണ്ടായിരുന്ന സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ അന്ന് പിന്നെ അതിൽ തന്നെ ഈ പോകുന്ന അന്ന് പരവരാരും താമസിച്ചിട്ടിരുന്നത്. ഓക്കെ. ഇപ്പോഴും ഈ പുത്തംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ. അപ്പോൾ അതിനുശേഷം ഈ ജോലിക്ക് പോയി കഴിയാൻ നമ്മൾ അവിടെ ഈ സെറ്റിങ്ങൊക്കെ ശരിയാക്കുന്ന വലിയ പാടാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മതിയാക്കിയത്. ഓക്കെ. അപ്പോൾ കഥ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ അവതരിപ്പിക്കുമായിരുന്നു. ഓ അത് ശരി. ഓക്കെ. അങ്ങനെ അപ്പോൾ എഴുത്തൊക്കെ ഉണ്ടല്ലേ? എഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എഴുതാനുള്ള പ്രചോദനമൊക്കെ എങ്ങനെ കിട്ടിയത്? എഴുതാനുള്ള പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ജീവിത അനുഭവങ്ങൾ വച്ചുകൊണ്ട് ഞാൻ 1-2 കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കഥകൾ എഴുതി പിന്നെ പത്രത്തിലെ മാസികയിലൊക്കെ ഞാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ട്, കൊച്ചു ഗാനങ്ങളൊക്കെ അന്ന്. ഓക്കെ ഓക്കെ. ആ ഏതായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം.